ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഗൂഗിൾ ഫോംസിൽ ടൈം ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ഫോംസുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് കാര്യങ്ങളാണ്. പലപ്പോഴും പലരും ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഗൂഗിൾ ഫോംസിൽ പരീക്ഷകളും സർവേകളും നടത്തുന്ന സമയത്ത് ഒരാൾ തന്നെ പല പ്രാവശ്യം റെസ്പോൺസ് അയക്കുന്നു. ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തേത്, ഗൂഗിൾ ഫോംസിൽ റെസ്പോൺസ് ചെയ്യേണ്ടുന്ന ആളുകളുടെ ലിസ്റ്റ് എങ്ങനെ ഗൂഗിൾ ഫോംസിൽ തന്നെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുകയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെയധികം ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ഈ രണ്ട് സംശയങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് പരിശോധിക്കാം. അതിനായി നമുക്ക് ആദ്യം ഗൂഗിൾ ഫോംസ് തുറക്കാം. ഞാൻ ഗൂഗിൾ ഫോംസ് തുറക്കുന്നത് ക്രോമിൽ നിന്നാണ്. ക്രോം ഓപ്പണായി വന്നിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ പേജിലാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിലാണോ ഇത് ഓപ്പണായതെന്ന് നോക്കുക. അതിനായി ജിമെയിൽ ഇമേജസ് എന്നൊക്കെ കാണുന്ന ഭാഗത്ത് ഏറ്റവും അവസാനമായി കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ചെക്ക് ചെയ്യുക. നമ്മളുടെ അക്കൗണ്ടിലാണെങ്കിൽ നമ്മുടെ ചിത്രം നമ്മൾ പ്രൊഫൈൽ ഐക്കണായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ പേരിൻ്റെ അക്ഷരം, ആദ്യത്തെ അക്ഷരം കാണാമെന്ന് പറഞ്ഞു. ഇനി അഥവാ നമ്മളുടെ അക്കൗണ്ടിലല്ലെങ്കിൽ അവിടെ കാണുന്ന സൈനിനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ജിമെയിലിൽ സൈൻ ഇൻ ചെയ്യാറുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഗൂഗിൾ ഫോംസ് സെർച്ച് ചെയ്യുന്നു. ഗൂഗിൾ ഫോംസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ് നമ്മൾ കാണുന്നു. അത് എടുക്കുക. അതിൽ പേഴ്സണൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഗൂഗിൾ ഫോമുകളും ഒക്കെ അടങ്ങുന്ന ഒരു പേജാണ് വരുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അയച്ചു കിട്ടിയ ഗൂഗിൾ ഫോംസും ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മളിവിടെ പുതിയ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കുകയാണ്. അതിന് ബ്ലാങ്ക് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ പേര് ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ചോദ്യങ്ങൾ ഓരോന്നായി ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നത് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് കാണുക. അപ്പോൾ നമ്മളിങ്ങനെയുള്ളൊരു ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോമിനകത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ പല പ്രാവശ്യം റെസ്പോൺസ് അയക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ കുട്ടികൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് നോക്കി ചോദ്യങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം രണ്ടാമത് വീണ്ടും എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് എഴുതി എന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമുക്കിവിടെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സെൻഡ് എന്നെഴുതിയതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, ഒരു ചക്രം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജനറൽ, പ്രസൻറ്റേഷൻ, ക്യുസസ് എന്നീ മൂന്നെണ്ണം കിട്ടും. അതിൽ നമ്മൾ പ്രസൻറ്റേഷൻ എടുക്കും. പ്രസൻറ്റേഷനിൽ മൂന്ന് ഓപ്ഷൻസ് കാണാം. ഷോ പ്രോഗ്രസ് ബാർ, ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ, ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ്. സാധാരണ രീതിയിൽ ഒരു കുട്ടി ഒരു റെസ്പോൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് ഇല്ലാതാക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുട്ടിക്ക് മറ്റൊരു റെസ്പോൺസ് അവിടെ വെച്ച് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടിക്ക് ഒന്ന് ഒഴിവാക്കുക. അതിനായി ആ ടിക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി കഴിയില്ല. ഒരു പ്രാവശ്യം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ വേണ്ടി കഴിയില്ല. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഇനിയും മറ്റൊരു സംഭവമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി
ഇതേ മെയിൽ ഐ ഡിയും പേരും ഒക്കെ ഉപയോഗിച്ച് വേറൊരു ഫോണിൽ നിന്ന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ നമുക്ക് ഇല്ലാതാക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ തന്നെ സെറ്റിങ്സിൽ തന്നെ ജനറലിനകത്ത് കളക്ട് ഇമെയിൽ അഡ്രസ്, ലിമിറ്റ് ടു വൺ റെസ്പോൺസ് എന്നൊക്കെ കാണാം. അതിൽ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ കുട്ടിക്ക് കുട്ടിയുടെ ഡിവൈസിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമേ റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ കുട്ടിയുടെ പേര് എന്നും പറഞ്ഞിട്ട് പേര് ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. അതിന് പകരം നമുക്ക് ഒരു 50 കുട്ടികൾ അല്ലെങ്കിൽ 40 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളതെങ്കിൽ 40 കുട്ടികളുടെയും പേരിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരണം. എന്നിട്ട് അതിൽ കുട്ടി പേരടിക്കേണ്ട കാര്യമില്ല, കുട്ടി പേര് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ആണെന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കാണാം. അതിന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം, ന്യൂ ടാബ്. ന്യൂ ടാബ് എടുക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ ഗൂഗിൾ ആപ്സിൻ്റെ ഒരു ചിഹ്നം കാണാം, ഒരു 9 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴെ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അത് ഓപ്പൺ ആക്കുക. അത് നമ്മുടെ ഫോണിലാണെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇത് ഒരുപാട് ഉപയോഗമുള്ള ഒരു ആപ്പാണ്. ഇതിൽ മുകളിലുള്ള ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ബ്ലാങ്ക് ഷീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് തുറന്നു വരിക, ഒരു സ്പ്രെഡ് ഷീറ്റിലാണ് തുറന്നു വരിക. ഇനി നമുക്ക് ഈ സ്പ്രെഡ് ഷീറ്റിൽ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പേരുകൾ ടൈപ്പ് ചെയ്യാം. സമഗ്രയിൽ നിന്നൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 5 പേരെയാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 5 പേരെ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തതാണ്, സമഗ്രി എന്നെടുത്താല ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഈ പേര് മുഴുവനൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തു. ഇതിനെ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ഗൂഗിൾ ഫോമിലേക്ക് തിരിച്ചു പോയി. ഗൂഗിൾ ഫോമിൻ്റെ ടാബ് തുറന്നു. ഇനി കുട്ടിയുടെ പേര് എന്ന് പറയുന്ന ഈ ഒരു ബോക്സിൽ നമ്മളിവിടെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 6 കുത്ത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല പുതിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട പ്രശ്നമില്ല, നേരിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ നെയിം ഓഫ് ദ സ്റ്റുഡൻറ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ട് ആൻസർ ആയിട്ടാണ് ഇത് വരിക. പേര് എഴുതേണ്ടതാണ്. അപ്പോൾ ആ ഷോർട്ട് ആൻസർ എന്നുള്ളത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സാക്കി മാറ്റാം. എന്നിട്ട് ഓപ്ഷൻ 1 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ 1 സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വരുന്ന ലിസ്റ്റിനകത്ത് നിന്നും പേസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കുട്ടിക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി പേര് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതിന് പകരം കുട്ടിക്ക് ഇതിനകത്ത് നിന്നൊന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാതെ വേറെ ആരെങ്കിലും കയറി പേരൊക്കെ അടിച്ച് ആൻസർ സബ്മിറ്റ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒന്ന് ചെയ്തു നോക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.